ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരുപ്പച്ചയുടെ ആറാം ദിനത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നഷ്ടങ്ങളെക്കുറിച്ച് ആവലാതിയരുത് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു തലമുറയിൽ ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിൽ ഖേദമുണ്ട്. എങ്കിലും ഇത്തിരി നോവോടെ ഓർത്തെടുക്കേണ്ട ചില നല്ല സുഹൃത്തുക്കൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതിൽ സംശയം തീരെയില്ല. മധ്യ ഏഷ്യയിൽ ഏകദേശം 68,000 ചതുരശ്ര വിസ്താരമുണ്ടായിരുന്ന ഒരു തടാകം ഉണ്ടായിരുന്നു, ആരാൽ തടാകം. 1960കളിൽ സോവിയറ്റ് യൂണിയൻ പരുത്തി കൃഷിക്കായി അമുധരി, സിർധരി എന്നീ നദികളിലെ ജലം ഉസ്ബെക്കിസ്ഥാൻ, തുർക്കുമെനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. അധികം മത്സ്യ സമ്പത്തും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആരാൽ തടാകത്തിൻ്റെ സുഹൃത ജീവിതത്തിന് താഴിടുന്നതിന് സമമായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ ഈ തീരുമാനം. പരുത്തി കൃഷിയിൽ സോവിയറ്റ് യൂണിയൻ ഒന്നാമതെത്തിയെങ്കിലും ആരാൽ തടാകത്തിൻ്റെ കാര്യം അപ്രകാരമായിരുന്നില്ല. 5.5 ലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് കരുതിയിരുന്ന തടാകം ഇന്നൊരു മരുഭൂമിയായി മാറിയിരിക്കുന്നു. കുടിവെള്ളമില്ലാതെ ജനം നാടുവിട്ടു. ജലജീവികളൊക്കെ ഇല്ലാതായി. സമൃദ്ധിയിൽ നിന്ന് സ്മൃതിയിലേക്ക് ആരാൽ തടാകം വീണു. ഉപ്പും മറ്റ് രാസവസ്തുക്കളും പഴകി ദ്രവിച്ച ബോട്ടുകളും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ കണ്ണുനീർ പൊഴിക്കുന്നു. ഒരുപാട് നന്മകളുണ്ടായിരുന്ന ഇടം ഇന്ന് ശൂന്യമാണ്. സ്വാർത്ഥതയാണ് സകല സുഹൃതങ്ങൾക്കും അവസാനം കുറിച്ചത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാകാം ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ മനസ്സിലേക്ക് കൈമോശം വന്നുപോയ ഇഷ്ടങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നത്. നഷ്ടമായിപ്പോയ അനിഷ്ടത്തെക്കുറിച്ച് നാം ഓർക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. അത്രയും ഇഷ്ടമില്ലാത്ത, വായിച്ചു തീർക്കാത്ത പുസ്തകം കളവു പോയതുപോലും പലപ്പോഴും നാം അറിയുന്നില്ലല്ലോ. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കുറേ നല്ല സുഹൃത്തുക്കളെക്കുറിച്ച് ഓർക്കാതെ പോകുന്നത് അവയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടും നാം കൂടുതൽ സ്വാർത്ഥരാകുന്നത് കൊണ്ടുമാണ് എന്ന് കരുതേണ്ടതുണ്ട്. ശൈശവത്തിൽ കുറച്ചധികം എളിമപ്പെട്ടിരുന്നവർ പിന്നീട് ഞാനെന്ന അഹന്തയിലേക്ക് കടന്നു വരുമ്പോൾ എളിമയെന്ന സുഹൃതം ഏകയായി ഉള്ളിലങ്ങ് ഒറ്റപ്പെട്ടു പോയതുപോലെ കുറച്ചധികം സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കിടപ്പുണ്ട്. പഴയ നിയമത്തിലെ അബ്രഹാമപ്പൻ്റെ സഹചാരിയായി കൂടെ കൂടുന്ന സഹോദരപുത്രനാണ് ലോത്ത്. പിന്നീടയാൽ സ്വാർത്ഥമായി സ്വന്തം സമ്പാദ്യങ്ങളുമായി ജോർദാന്റെ തീരത്തേക്ക് മടങ്ങുമ്പോൾ നഷ്ടമാക്കിയത് ഇങ്ങനെ കുറെ സുഹൃതങ്ങളാണ്. അതുവരെ അപ്പനുതുല്യം സ്നേഹിച്ച അബ്രഹാമപ്പൻ്റെ ക്ഷേമമാണ് കരുതിയിരുന്നതെങ്കിൽ സ്വാർത്ഥതയിൽ നഷ്ടപ്പെട്ടു പോയ സുഹൃതങ്ങളെ കൂട്ടുപിടിച്ച് അയാൾ അബ്രഹാത്തെ മരുഭൂമിയുടെ വരണ്ട മണ്ണിലേക്ക് പറയാതെ പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് കാലം സാക്ഷിയായത് ലോത്തിൻ്റെ പതനത്തിൽ തന്നെയാണ്. വരണ്ട മണ്ണിൽ 100 മേനി കൊയ്യാൻ ദൈവം അബ്രഹാമപ്പനെ ഒരുക്കുകയും ചെയ്തു. ജീവിതത്തിൽ ശൂന്യമാക്കപ്പെട്ട സുഹൃതങ്ങളെക്കുറിച്ചും ധ്യാനിക്കേണ്ടതുണ്ട്. കുറച്ചധികം നന്മകൾ ഉണ്ടായിരുന്ന നമ്മുടെ ബാല്യകാലം എത്ര സുന്ദരമായിരുന്നു. ആ സുഹൃതകാലം ജീവിതത്തിലേക്ക് മടക്കിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിലോ? ഈ തപസ്സുകാലം ഉള്ളിൽ ശൂന്യമായ സുഹൃതങ്ങളെ വാർത്തെടുത്ത് നമുക്കൊരുമിച്ച് വളരാം. നന്മകൾ ഉണ്ടായിരുന്ന ആരാൽ തടാകമെന്ന ഇടം ശൂന്യമായിപ്പോയത് ഒരു പാഠമാക്കി ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം. ശൂന്യമാക്കി കളയേണ്ടതല്ല നമ്മുടെ സുഹൃത ജീവിതങ്ങൾ എന്നത് തിരിച്ചറിയാം. ആമേൻ.